മഞ്ചേശ്വരത്തെ മരം വ്യാപാരിയായ ഇസ്മയിലിന്റെ മരണവും കൊലപാതകമാണെന്ന് തെളിഞ്ഞു സംഭവത്തിൽ ഭാര്യ ആയിഷയെയും കാമുകനും ബന്ധുവുമായ മുഹമ്മദ് ഹനീഫയെയും മഞ്ചേശ്വരം പോലീസ് അറസ്റ്റ് ചെയ്തു തലപ്പാട് കെ സി റോഡ് സ്വദേശിയും പാവൂർ കിദമ്പാടിയിലെ താമസക്കാരനുമായ ഇസ്മൈലിനെയാണ് കൊലപ്പെടുത്തിയത് സംഭവത്തിൽ ഇസ്മൈലിന്റെ ഭാര്യ കിദമ്പാടി സ്വദേശിനി ആയിഷയെയും കാമുകനും ബന്ധുവുമായ മുഹമ്മദ് ഹനീഫയെയും മഞ്ചേശ്വരം സിഐ എ ദിനേശൻ എസ് ഐ ഇ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു ഇസ്മയിൽ തൂങ്ങി മരിച്ചതാണെന്നും പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ വേണ്ടി താനും ഹനീഫയും ചേർന്ന് ഇറക്കിക്കിടത്തിയതാണെന്നുമാണ് ആയിഷ ആദ്യം പോലീസിൽ മൊഴി നൽകിയത് എന്നാൽ കഴുത്തിൻ്റെ പിൻഭാഗത്തും മുറുകിയ നിലയിൽ കണ്ടതോടെ സംശയം തോന്നിയ പോലീസ് നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണത്തിലാണ് ഇതൊരു കൊലപാതകമാണെന്ന് വ്യക്തമായത് ആയിഷയും ഹനീഫയും തമ്മിലുള്ള ബന്ധമറിഞ്ഞ ഇസ്മയിൽ ഒരാഴ്ച മുമ്പ് ഹനീഫയുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും ഇരുവരും തമ്മിൽ സംഘടനമുണ്ടാവുകയും ചെയ്തിരുന്നു ഇതോടെ ഇസ്മയിലിനെ കൊലപ്പെടുത്താൻ ഭാര്യയും കാമുകനും കൂടി തീരുമാനിക്കുകയായിരുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട ആയിഷയെ ചോദ്യം ചെയ്തതിൽ നിന്നും ഭർത്താവ് തന്നെ നിരന്തരം ഉപദ്രവിച്ചിരുന്നതായും ഇതിനാൽ പതിനായിരം രൂപ ഹനീഫയ്ക്ക് നൽകി കൊല നടത്തുകയായിരുന്നുവെന്നുമാണ് അറസ്റ്റിലായ ആയിഷ മൊഴി നൽകിയിട്ടുള്ളത് ഹനീഫയുടെ കൂട്ടാളികളായ മറ്റ് രണ്ടുപേർ കൂടി ചേർന്നാണ് കൊല ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത് കൂട്ടുപ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ന്യൂസ് ബ്യൂറോ ഉപ്പള